വെൽക്കം ടു മൈൻഡ് ബ്ലൈൻഡ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റ് നോക്കാം. ആദ്യം നമ്മുടെ കലണ്ടറിനകത്ത് കോണോട് കോണ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ സംഖ്യ കിട്ടുന്നത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കലണ്ടർ മാത്സ് ചെയ്യാം. കലണ്ടറിനകത്ത് നമുക്ക് നോക്കാം, ഈ ഒരു ഭാഗത്ത് 2+10 2+10 എത്രയാണ്? 12 9+3 12 അടുത്തത് 3+11 3+11 14 10+4 എന്ന് പറയുന്നത് 14 അല്ലേ. 10+4 14 7 15 കൂട്ടിയാൽ 22 14 8 കൂട്ടിയാൽ 22 അടുത്തതോ 10 18 കൂട്ടിയാൽ 28 11 17 കൂട്ടിയാൽ 28 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് കണ്ടെത്താം കേട്ടോ. ഇനി അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ കണ്ടെത്താനാണ്. അലീനയുടെ കയ്യിൽ 43 നെല്ലിക്ക ഉണ്ടായിരുന്നു, അതിൽ 18 റാണിക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം 43 നിന്ന് 18 നമുക്ക് കുറച്ച് നോക്കാം. എത്ര കിട്ടും? 3 നിന്ന് പോകില്ല. അപ്പോൾ 13 നിന്ന് 8 പോയി കഴിഞ്ഞാൽ 5 കിട്ടും. പിന്നെയോ 4 സ്ഥാനത്ത് 3 ഉണ്ടാവുള്ളൂ. 3 നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2. ഓക്കെ, 2 കിട്ടും. ഇനി അടുത്തത് ഈ 2 നിന്ന് 25 ബാക്കിയുള്ളത്. ഇനി അതിനകത്ത് നിന്ന് ഷാജിക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷാജിക്കും കൊടുത്തു, എത്ര എണ്ണം? 17 കൊടുത്തു. അപ്പോൾ 25 നിന്ന് പിന്നെ 17 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 നിന്ന് 1 എടുക്കുക, 5 നിന്ന് പോവില്ല അല്ലേ. അപ്പോൾ 15 നിന്ന് 7 പോയി കഴിഞ്ഞാൽ 8. അപ്പോൾ 8 ബാക്കിയുള്ളത് കേട്ടോ. എത്ര നെല്ലിക്ക ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിന് 8 നെല്ലിക്കയാണ് അലീനയുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത്. ഇനി അടുത്തത് അർഷദ് കടയിൽ നിന്നും 38 പഴവും 14 ബിസ്ക്കറ്റും വാങ്ങി. അപ്പോൾ ആകെ വാങ്ങിയത് എത്രയെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക. 38+14 38+14 8 4 12 12 2 എഴുതി കൊടുക്കുക. 1 ബാലൻസ് ഉള്ളത് മേലെ എഴുതി കൊടുക്കുക. 3+1 4 4+1 5 52 52 കിട്ടി. ഇനി കടക്കാരന് 60 കൊടുത്തു. 60 കൊടുത്താൽ ബാക്കി എത്ര കിട്ടും എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 60 നിന്ന് 52 കുറച്ച് നോക്കണം അല്ലേ. അപ്പോൾ 60 നിന്ന് 52 കുറച്ചാൽ എത്രയാണ്? 8 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത വർക്ക് എന്ന് പറയാം, കംപ്ലീറ്റ് ദി പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 83 73 63 83 73 63 ഇനിയോ 53 43 അല്ലേ. ഇനിയോ 52 54 56 അത് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ ഇങ്ങനെ കൂട്ടിപ്പോവാണ്. അപ്പോൾ 56 കഴിഞ്ഞാൽ 58 60 62 അടുത്തത് 45 50 55 5 കൂട്ടിപ്പോവാണ് അല്ലേ. അപ്പോൾ 60 65 70 ഇതുപോലെ ഒരെണ്ണം സ്വയം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. 30 31 41 51 61 71 ഇത്തരത്തിൽ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. അതിനകത്ത് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് എന്ത് ചെയ്യണം? നമ്മൾ കളർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്താണ് കിട്ടുക എന്നുള്ളതും ഞാൻ കളർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കേ. ഓരോന്നിലും കിട്ടുന്ന ആൻസർ ഇതാണ്. എന്നിട്ട് അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ എഴുതണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.